നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം. ഇന്ന് രാവിലെ ബംഗാൾ ഉൾക്കടലിൽ റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതായി നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി പറയുന്നതനുസരിച്ച് ഭൂകമ്പം രാവിലെ 9:22 ഉണ്ടായത്. ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം 12.27 വടക്കും രേഖാംശം 87.87 കിഴക്കും 16.1 കിലോമീറ്റർ താഴ്ചയിലാണെന്ന് NCS അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അമ്രേലി ജില്ലയിൽ സവർകുണ്ടലയിലും സമീപ ഗ്രാമങ്ങളിലും ഭൂചലനമുണ്ടായി. ഇന്നലെ വൈകിട്ട് 5:20 ഭൂചലനമുണ്ടായത്. സവർകുണ്ടല, മിതിയാല, ദാജ്ഡി, സക്രപ്പാര തുടങ്ങിയ ഗ്രാമങ്ങളാണ് കഴിഞ്ഞ ദിവസം ഭൂചലനം ഉണ്ടായത്. ഭൂചലനമുണ്ടായ ഉടൻ തന്നെ ദാരിദ്ര്യ ഗ്രാമങ്ങളിലെ ജനങ്ങൾ വീടൊഴിഞ്ഞു. റിക്ടർ സ്കെയിലിൽ 3.7 ഇന്നലെ രേഖപ്പെടുത്തിയത്. അക്ഷാംശം 21.247 രേഖാംശം 71.15 ഭൂചലനമുണ്ടായതെന്നും ഗാന്ധിനഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീസ്മോളജിക്കൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ മാസം ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായിരുന്നു. ഭൂകമ്പമാപിനിയിൽ 5.1 തീവ്രതയായിരുന്നു കഴിഞ്ഞ മാസം ഉണ്ടായ ഭൂചലനത്തിൽ രേഖപ്പെടുത്തിയത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് ഭൂചലന വിവരം പുറത്തുവിട്ടത്. ഭൂചലനത്തിന്റെ ആഘാതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. മാത്രമല്ല, നാഗാലാൻഡിലെ നോക്ലക് പട്ടണത്തിലും ഭൂചലനം ഉണ്ടായി. ഭൂകമ്പമാപിനിയിൽ 3 തീവ്രതയാണ് അന്ന് രേഖപ്പെടുത്തിയത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് പുലർച്ചെ 3:36 10 കിലോമീറ്റർ ആഴത്തിൽ നോക്ലക് മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. വരുന്ന 50 വർഷത്തിനുള്ളിൽ, അത് എപ്പോൾ വേണമെങ്കിലും അതിതീവ്രമായി ഭൂചലനം ഉണ്ടാകാമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ന്യൂസിലൻഡിലെ ആൽപൈൻ ഫോൾട്ട് മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 8 കൂടുതൽ തീവ്രതയുള്ള ഭൂചലനത്തിന് സാധ്യത. ഇതാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസിലൻഡിന്റെ തെക്ക് സൗത്ത് ഐലൻഡിൽ നിന്ന് കിലോമീറ്ററുകളോളം നീളത്തിലാണ് ആൽപൈൻ ഫോൾട്ട് എന്നറിയപ്പെടുന്ന ഭീമൻ വിള്ളലുള്ളത്. ഇവിടെ നിന്നാണ് സദേൺ ആൽപ്സ് പർവ്വതനിരകൾ ഉണ്ടായിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ശക്തമായ ഭൂചലനങ്ങളുടെ ഫലമായാണ് ആൽപൈൻ ഫോൾട്ട് രൂപപ്പെട്ടത്. ഇനിയും ഈ മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും ഭൂചലനം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏകദേശം 300 വർഷം കൂടുമ്പോഴെങ്കിലും വൻ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനിടയുള്ളതായി ഗവേഷകർ വ്യക്തമാക്കി. ആൽപൈൻ ഫോൾട്ടിലുണ്ടായ കഴിഞ്ഞ 20 ഭൂചലനങ്ങളെ വിശകലനം ചെയ്തതിലൂടെയാണ് കരുതിയതിലും ശക്തമായ ഭൂചലനങ്ങൾക്ക് ഇനി സാധ്യതയുണ്ട് എന്ന കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. വരുന്ന 50 വർഷത്തിനുള്ളിൽ റിക്ടർ സ്കെയിലിൽ 7 അതിൽ കൂടുതലോ തീവ്രതയുള്ള ഭൂചലനത്തിന് 75% സാധ്യതയുണ്ടെന്നാണ് നിഗമനം. എന്നാൽ ഇനി 1717 സംഭവിച്ചതുപോലെ റിക്ടർ സ്കെയിലിൽ 8.1 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തീവ്രതയുള്ള ഭൂകമ്പത്തിന് 82% സാധ്യതയുണ്ടെന്നും പഠനം പറയുന്നു. ആൽപൈൻ ഫോൾട്ടിന്റെ 380 കിലോമീറ്ററോളം വിള്ളലിന് കാരണമായത് 1717 ഭൂകമ്പമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഭൂചലനത്തെ നേരിടാൻ അധികൃതർ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ്. 2009 റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം സൗത്ത് ഐലൻഡിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.